നമസ്തേ േദന്തം മഹാകാ ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഗുരുർ ഗണനായ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ആപതാപഹർ ധാതാരം സർവസംപോകാഭിരാമം ശ്രീരാമം भूयो भूयो नमाम्यहम् श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम राम सीताभिराम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणान्तकराम श्रीराम मम हृविरमदां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമ ചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീക പൈതൽ താനും ബന്ധിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ഭാർഗവഗർവഭാഗമാണ് നമ്മൾ ഇന്നിനെ വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവന തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ു നില്രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ശൈവചാപം ഖണ്ഠിച്ചതെ കൈയിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷാതനാകിൽ നീ അതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നിതുണ്ട സന്ദേഹം എനിക്കെന്നതൂധരിച്ചാലും ക്ഷീയ കുലാന്തകന്യാൻ എന്നതറിഞ്ഞീലെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നൂർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞുദിക്കുകളും സിന്ധു വാരിയുമൊന്നു കലങ്ങി മറഞ്ഞതു എന്തോന്നു ദേവാദികളും ചിന്തപൂണ്ടുഴഞ്ഞൂതാപസവരന്മാരും പങ്ക് ചന്ദനൻ ഭീതി കൊണ്ടുവേ പതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതയനും മുഗ്ധഭാവവും പൂണ്ടു രാമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടനും ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ചൊല്ലേഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്ക് എന്തോന്നുള്ളതോ തപോന്നിതേ സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിന്തിരുവടിതെരുവെള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രീയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻപേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ മന്ദഹാസവും വന്ദിച്ചു വന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്വാ കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചീടണം ദയാനിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമ വചനം കേട്ട നേരം ഭാർഗവനും ആരൂടാനന്ദമതിന് ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാവിരാമാനന്ദാത്മക വിഷ്ണോ ശ്രീരാമ രാമാ രമാരമണ ശ്രീരാമ രാമ പുരുഷോത്ത പ്രളയ ഹേതുമൂർ ശ്രീരാമ ദശരഥനന്ദന ഋഷി കേത്മജാഹരി വൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാന്നിധേ ചക്രതീർത്ഥ തിങ്കൽ ചെന്നെത്രയും ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രവാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചെയ് തീടിനാൻ ബ്രഹ്മൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തും തേവാറിഞ്ഞുംത്തേജോ യു ഭവാനെന്നതുമറിഞ്ഞാലും കത്തവ്യം പലതുണ്ടുപദേണം പിതൃഹന്താവാഹയനെ ചൊല്ലേഴും കാർത്തിയവീര്യാർജുനൃപേന്ദ്രനെ വല്ല ജാതിയുമൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ക്ഷിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപോനിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുട തനയനായി വന്ന അവതരിച്ചിടും അന്നുകിടാം തമ്മിലെന്നാൽ എന്നോട് തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സീപിച്ചു വസിച്ചിടുക മഹാമുനേ എന്നൊരു ചെയ്തു മറഞ്ഞിടിനാ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥാ പങ്ക്തിതനല്ലോ നീ ജഗൽപഥ മഹാവൈഷ്ണവ തേജസ് എല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നി ദൂഷരാസനും ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തോരു തപസ്സാഫല്യം എല്ലാം വന്നു ബ്രഹ്മ കണ്ടു കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ രൂപമുള്ളതിൽ സന്തതം വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ നിർവാണപ്രതനല്ലോ നിന്തിരുവടി വാർത്താൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം

മാനുഷജന്മങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരുവരങ്കൽ നിന്നുമ്പോടുമ്പിലുദിച്ചിടും കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവചിന്നയപഥത്തിലാഹന്തയിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആകയാൽ അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം ആകയാൽ തോൽപാദ പത്മങ്ങളിൽ സഭാഗ്വാലം ആകുലം കൂടാതെ ഒരു ഭക്തി സംഭവിക്കേണം ശ്രീരാമ രാമ രാമ श्रीरामचन्द्राजया नमस्ते जगल्पदे नमस्ते रमापदे नमस्ते दाशरदे नमस्ते सदाम्पदे नमस्ते वेदपदे नमस्ते देवपदे नमस्ते मखपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्याब्दे नमस्ते चारुमूर्ते മസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുദേ ഭഗവൻ നമോസ്തുദേ ചിന്തരണാബുജം നമോസ്തുദേഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ തിരുവടിയുള്ളത്തിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹം എന്നെ കുറിച്ചുണ്ടെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാഘുപതേ രാമ കാരുണ്ാബുദേ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തൊൽപാദാംബു ജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്നോ രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടൂരെണുഗാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലംബുക്കിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂപതി ദശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്നു തൻപുത്രനാം രാമൻ തന്നെ ശ്ലേഷം ചെയ്താനന്ദാശുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായിരമിച്ചു വാണിയടിനാറെല്ലാവരും വൈകുണ്ടപുരിതന്നിൽ ശ്രീ ശ്രീഭഗവതിയോടും വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാ ആനന്ദം ആനന്ദമൂർത്തിനന്ദിപനാജിത്തും കേട്ടിക്കൊണ്ടു ചൊൽവാൻ ദൂതനെ അയച്ചതു കണ്ടോരു ദശരഥൻ സോദരനായ്മേ വീടും ശത്രുഘ്നോടും കൂടി പോവാനായി നിയോഗിച്ചാൻ ആദരവോടും നടന്നീടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ിമാരോടുമാനന്ദിച്ചു ദശരഥൻ സകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനകശാസന മരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടുതന്നുടെ മായാദേവിയാകിയ സീതയോടുമൊന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ ശ്രീരാമ രാമ രാമ ിരാമചന്ദ്രാചയാധ്യാത്മരാമായ ഉമാമഹീശ്വര സംവാദി ബാലകാന്ഡം സമാപ്തം ബാലകാന്ഡത്തിലെ സീതാ സ്വയംവര ഭാഗത്തിനു ശേഷം ഭാർഗവ പരശുരാമൻ മാർഗവിഘ്നം വരുത്തുന്ന ഭാഗവും തുടർന്ന് അവിടുന്ന് അങ്ങോട്ടേക്ക് ആഹ് ശൈവജാപം ഖണ്ഡിച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ വൈഷ്ണവമാകുന്ന ചാപമുണ്ടെന്നും ആ വൈഷ്ണവ ചാപം കുലച്ച് നീയത് നിന്റെ യുദ്ധപാഠവം തെളിയിക്കണമെന്ന് പറയുകയാണ് ആ സമയത്ത് വളരെ കോപിച്ചുകൊണ്ടിരിക്കുന്ന പരശുരാമൻ്റെ അടുത്ത് ശ്രീരാമൻ പറയുന്ന വാക്കുകളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ക്രുദ്ധനായ പരശുരാമൻ തന്നോട് അരുൾ ചെയ്യുന്ന സമയത്ത് പറയാണ് മഹാനുഭാവന്മാരായ പ്രൗഢാത്മാക്കൾ ശ്രേഷ്ഠരായ ആൾക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ബാലന്മാരായ ആൾക്കാരോട് ചെറിയ ആൾക്കാരോട് കോപിച്ച് പറയേണ്ടതില്ല എങ്കിലും അങ്ങയുടെ കോപം മുൻനിർത്തിക്കൊണ്ട് തന്നെ ക്ഷത്രിയ കുലത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ യുദ്ധത്തിൽ അത്രയൊന്നും പാടവം എനിക്കില്ല എങ്കിലും ഞാൻ അതിനെ ശ്രമിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ വീണ്ടും വൈഷ്ണവമാകുന്ന ചാപം കുലക്കുകയാണ് ചെയ്യുന്നത് ആ കുലക്കുന്ന സമയത്ത് ശ്രീരാമൻ പരശുരാമനോട് ചോദിക്കുകയാണ് ഒരിക്കലും എയ്യുന്ന അസ്ത്രം മാർഗം അതിനുണ്ടാകണം നമുക്ക് ഒരു ഒരു ഉത്തരം ഇതിന് പറയാണ് ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ പ്രയത്നങ്ങളും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കണം പഠിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ പഠിച്ച് പ്രവർത്തിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് പ്രയത്നിക്കേണ്ടുന്ന കാലഘട്ടത്തിൽ പ്രയത്നിക്കണം പ്രവർത്തിയും പ്രയത്നവും പഠനവും എല്ലാം വേറെ വേറെയാണ് ഇപ്പൊ പ്രയത്നിക്കാതെ ഈ ജീവിതത്തിൽ ആരും ഒന്നും നേടിയിട്ടില്ല അങ്ങനെ ശ്രീരാമസ്വാമിക്ക് സ്വാമിക്ക് മാർഗം ലക്ഷ്യം കാട്ടിത്തരണമെന്ന് പറയുന്ന സമയത്ത് ശ്രീരാമന്റെ മഹത്വം എന്താണെന്ന് പരശുരാമന് മനസ്സിലാവുകയാണ് അങ്ങനെ പരശുരാമൻ ശ്രീരാമനെ കീർത്തിക്കുന്ന ഭാഗങ്ങളാണ് പിന്നീട് അങ്ങോട്ടേക്ക് ശ്രീരാമനെ പല പേരുകൾ വിളിച്ചാണ് ജാനകീപഥ രമണാത്മാരാമ ലോകാഭിരാമ എന്തൊക്കെയാണോ പേര് ആ പേരൊക്കെ വിളിച്ചുകൊണ്ട് ശ്രീരാമനെ പ്രകീർത്തിക്കുകയാണ് അങ്ങനെ പ്രകീർത്തിച്ചതിന് ശേഷം ആ ഈ ആ ദാനം ചെയ്യാനും കാര്യങ്ങളുമൊക്കെ പറയുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വേണ്ടുന്നതാണ് ഷഡ്ഭാവങ്ങൾ ആ ഷഡ്ഭാവങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാണ് എല്ലാവർക്കും ഈ ഷഡ്ഭാവങ്ങൾ ഉണ്ട് എന്താ ആറു ഭാവങ്ങൾ എന്ന് ചോദിച്ചാൽ ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാവർക്കുമുണ്ട് അതത് കാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ഷഡ്ഭാവങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ ബാല്യകാലത്തിൽ പഠിക്കേണ്ട സമയത്ത് ബാല്യകാലത്തിലെ പഠനം നടക്കണം ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതത് കാലഘട്ടത്തിൽ നടക്കണമെന്ന് പറയുകയും അങ്ങനെ തുടർന്ന് ആഹ് സദ്ഗുരുവിൽ നിന്ന് ഗുരുവിൽ നിന്ന് നമ്മളെല്ലാ അർത്ഥങ്ങളും ജ്ഞാനവും നേടണമെന്ന് പറയുകയും കർമ്മബന്ധത്തിൽ നിന്ന് വേർപെട്ട് ഭവചിന്മയ പദത്തിലേക്ക് ലയിക്കണമെന്ന് പറയുകയും ഭക്തിഹീനന്മാർക്ക് ആയ ജനങ്ങൾക്ക് എത്ര കോടി ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവർക്ക് ജ്ഞാനവും വിജ്ഞാനവും അറിവും സിദ്ധിക്കുകയില്ല എന്ന് പറയുകയും തുടർന്ന് വീണ്ടും പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുകയാണ് നമസ്തേ ജഗത്പദേ നമസ്തേ രപാപതേ ന സതാംപതി ശ്രീരാമനെ വിളിക്കുന്ന വളരെ പ്രധാ ഒരു പേരാണ് സതാംപതി സതാംപതി എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ രക്ഷക എന്നാണ് പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുന്നത് അതുപോലെ മഖപതി മഖപതി എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളുടെ രക്ഷകൻ എന്ന് ശ്രീരാമന് പേരുണ്ട് എല്ലാ യജ്ഞങ്ങളെയും സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥമുള്ള പേരിട്ടിട്ടുണ്ട് അങ്ങനെ ധാരാളം പേരുകൾ കൊണ്ട് പരശുരാമൻ ശ്രീരാമനെ സ്തുതിക്കുകയും അങ്ങനെ പരശുരാമനെ പരശുരാമൻ ശ്രീരാമസ്വാമിയെ പ്രദക്ഷിണം വെച്ച് മഹേന്ദ്ര പർവ്വതത്തിൽ ഇന്നും മഹേന്ദ്ര പർവ്വതത്തിൽ ശ്രീ പരശുരാമൻ അവിടെ കുടിയിരിക്കുന്നുണ്ട് എന്നാണ് സങ്കല്പം അങ്ങനെ ചെയ്തതിനു ശേഷം വീണ്ടും അയോധ്യയിലേക്ക് പോവുകയും അയോധ്യയിലെത്തിയതിനു ശേഷം വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ ലക്ഷ്മി മഹാവിഷ്ണു ലക്ഷ്മിയും എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ അയോധ്യയിൽ ശ്രീരാമനും സീതാദേവിയും ഒക്കെ കഴിയുന്ന ഭാഗവും തുടർന്ന് കേകയ കൈ കേയധിപനായ യുദാജിത്ത് കൈകേയിട തനയനെ മകനെ കൂട്ടിക്കൊണ്ടു പോകാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാഗത്തിലാണ് അധ്യാത്മരാമായണം ഉമാമഹീശ്വര സംവാദത്തിലെ ബാലകാന്ഡം സമാപിക്കുന്നത് ഇനി നമുക്ക് വായിക്കേണ്ടത് അയോധ്യാകാന്ഡത്തിലെ ഭാഗമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ താർമകൾ കൺപുള്ള തത്തേ പരിഗടോ താമസീല മകറ്റേണമാശുനീ രാമദേവൻ ചരിതാമൃതമിന്നിയും ുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിയിടാൽ ഭാർഗവിയാകിയ ജാനകിതന്നുടെ ഭാഗ്യജലനിധിയായ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപുക്കൂ ോടും നിജമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും പൗരജനത്തോടും ചെന്നു മഹാരാജാനിയകംപുക്കൂ വന്നിതോ സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണുകയാൽ ശ്രീരാമ രാമ രാമ ൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുത ഗുണ ഗണഭൂഷണ വിഭൂഷിതൻ ചിദ്രുപനധ്യൻ മൃത്യുഞ്ജയൻ പരൻ നാരായണൻ നളിനായ ദലോചനൻ നാരീജനോ ജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയന്നരാ നാരകാരാദിന ശരഗുരു നാഥൻ സരസകൻ നാനാജകന്മയൻ नाविद्यात्मकन्नाम सहस्रवान् श्रीराम राम राम श्रीरामचन्द्राजया राक्षसवं च विनाशनकारणन् साक्षाल् मुकुन्दानन्दप्रदन् पुमान् भक्तजनोत्तममुक्तिमुक्तिप्रदन् शक्तियुक्तन् शरणागतवल्सलन् व्यक्तनव्यक्तन् अनन्दन नामयन् शक्ति विमुक्तन् ായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവതി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടിയിലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ കേട്ടുകൊകുന്നരുളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥീ രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുഖൻ രാഘവൻ അങ്കജദാശന വന്തിതൻ കേശവൻ അങ്കജലീല പുണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകി തന്നോടും നീലോൽ ശ്യാമള വിഗ്രഹൻ നീലോൽ പലതളലോല വിലോചനൻ ീലകള പ്രിയൻ നിത്യൻ പത്നിയാൽ തികോമളൻ ബാല നിശാകര ബാലേലസന്മാലേയങ്കമലങ്കരിച്ചാർക്ക സന്നിപ കൗസ്തുഭകന്ദരൻ പ്രാലേയ ഭാനു സമാനായ സമം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലീലയാ താമ്പൂല ചർവണാധീര േലം വിനോദിച്ചരുളുന്ന നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അയോധ്യാകാന്ഡത്തിലെ ഭാഗമാണ് നമ്മൾ വായിച്ചത് താർമകൾ കണ്ടുള്ള തത്തേ എന്ന് വിളിച്ചുകൊണ്ടാണ് അയോധ്യാകാന്ഡം ആരംഭിക്കുന്നത് താർമകൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി എന്നാണ് അർത്ഥം ഈ ലക്ഷ്മി ദേവിയുടെ പ്രാധാന്യം ലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ടാണ് ആ കാന്ഡം ആരംഭിക്കുന്നത് ഭദ്രപ്രദൻ പിന്നീട് അങ്ങോട്ടേക്ക് ധാരാളം പേരുകൾ അവിടെ പറഞ്ഞു തരികയാണ് ഭദ്രപ്രദൻ എന്ന് പറഞ്ഞാൽ മംഗളപ്രദൻ എന്നർത്ഥമുണ്ട് അത് ശിവനെയാണ് വിളിക്കുന്നത് ഭവഭഞ്ജനൻ ഈ ജീവിതത്തിലെ ഭവഭഞ്ജനൻ എല്ലാ തരത്തിലുള്ള സംസാര ദുഃഖത്തെയും നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഭവഭഞ്ജനൻ എന്ന് ശിവനെ വിളിക്കുന്നത് രുദ്രാണി എന്ന് വിളിക്കുന്നുണ്ട് ശിവനെ രുദ്ര പാർവതീദേവിയെ രുദ്രാണി എന്ന് വിളിക്കുന്നുണ്ട് നളിനശര ഗുരു എന്ന് വിളിക്കുന്നുണ്ട് കാമദേവന്റെ ഗുരു എന്ന രീതിയിൽ അവിടെ ശിവനെ ഭജിക്കുകയാണ് അങ്ങനെ ധാരാളം നളിനാസനപ്രിയൻ ബ്രഹ്മാവിന്റെ വളരെ ഇഷ്ടനായതുകൊണ്ടാണ് ശിവനെ നളിനാസന പ്രിയൻ എന്ന് വിളിക്കുന്നത് തുടർന്ന് നാദവിദ്യാത്മകൻ ശിവനെ നാദവിദ്യാത്മകൻ എന്ന പേര് വിളിക്കുന്നുണ്ട് കാരണം പ്രണവ സ്വരൂപനാണ് ശിവൻ അതുപോലെ നാളീകരമ്യവധനൻ എന്ന് പറയുന്നുണ്ട് താമരപ്പൂ പോലെ മനോഹരമായ വധനമുള്ളവൻ എന്ന പേരിൽ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഏർ ശിവനെയും പാർവതിയെയും സ്തുതിച്ചതിന് ശേഷം സീതാദേവിയും അതുപോലെ തന്നെ ശ്രീരാമനും താമ്പൂല ചർവണാദ്യങ്ങളാൽ എല്ലാ തരത്തിലുള്ള വിനോദത്തോടു കൂടിയും സീതാദേവിയും ശ്രീരാമനും രാജകൊട്ടാരത്തിൽ വാ വാഴുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് കരചരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയന ജംബാ മനസംഭാവം വിഹിതമ വിഹിതം വ സർവമേധക്ഷമസ്വ शिवशिवकरुणादे श्रीमहादेव शम्भो